നേരസ്യ വൈകിയോ എന്നൊരു സംശയം. ആൽത്രയിൽ വെടി പറഞ്ഞ് നേരം പോയത് അറിഞ്ഞില്ലേ? സന്ധ്യയ്ക്ക് മുമ്പേ ഇല്ലത്തിൽ നിന്ന് ഇറങ്ങാഞ്ഞിട്ടല്ലോ. അമ്പലപ്പറമ്പിൽ എത്തിയപ്പോഴല്ലേ രസികന്മാരെല്ലാരും കൂടി അക്ഷരശ്ലോകത്തിന് വട്ടം കൂട്ടണത് കണ്ടത്. പിന്നെ നാല് ശ്ലോകം ചെല്ലാതെ അങ്ങനെയാ പോരാ? അങ്ങനെ അങ്ങനെ എങ്ങനെ നേരം പോയത് അറിഞ്ഞില്ല. തേതിപ്പോ കാത്തിരുന്ന് മുഷിഞ്ഞിട്ടുണ്ടാവും. ഹൗ, നല്ല പാലപ്പൂവിന്റെ ഗന്ധം വരുന്നുണ്ടല്ലോ. ഇനിയിപ്പോ നാട്ടുകാർ പറയും പോലെ വല്ല ഭൂതോ പ്രേതോ മറ്റോ ഉണ്ടാവോ? ഏയ്, അതൊക്കെ ഓരോരോ പേടിത്തൊണ്ടന്മാർ പറഞ്ഞുണ്ടാക്കണതാവും. അല്ല, സുഗന്ധം തൊട്ടടുത്ത് നിന്നാണല്ലോ. പാലയാണോ അതോ മുല്ലയാണോ അതോ ചെമ്പകമോ? എന്ത് പൂത്ത ഗന്ധാത്? ആരാ അത് അവിടെ മറിഞ്ഞിരിക്കാതെ അങ്ങോട്ട് വരിക? തിരുമേനി ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ട, ഞാൻ ചൂടിയ മുല്ലപ്പൂവിന്റെ ഗന്ധമാ. പിന്നെ എന്തും എനിക്ക് ചെമ്പകത്തിന്റെ ഗന്ധമാണെന്നാ എല്ലാരും പറയണേ. പൂത്ത പാലമരത്തിന്റെ ചുവട്ടിലാ ഞാനിപ്പോ നിക്കണത്. എന്താ സംശയം തീർന്നോ? അത് സുന്ദരിയാണല്ലോ, നോന്റെ എല്ലാ സംശയവും തീർന്നിരിക്കുന്നു. ആട്ടെ, ഈ അസമയത്ത് ഇങ്ങനെ തനിച്ചു നിൽക്കാൻ പേടിയില്ലേ? ഭൂതവും പ്രേതവും ഒക്കെ ഉള്ള കാടാണ്. ആര് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണെന്ന്? നമ്മൾ രണ്ടുപേരില്ലേ? അതും ശരിയല്ലോ. എന്റെ പേര് സാവിത്രി എന്നാ, ആ കാണുന്നതാ എന്റെ വീട്. ഹൈ, ഈ കാട്ടിലൊരു ഏഴാം മാളികയോ? ശിവ ശിവ, വേളി കഴിഞ്ഞിട്ടില്ലാന്നുണ്ടോ? ഇതുവരെ ഇല്ല. ഭവതിയെ കണ്ടപ്പോ മുതല് കലശലായ മോഹം തോന്നുന്നു. നോം തന്നെ അങ്ങോട്ട് പുടവ തന്നാലോ? എന്തേ എത്ര നാണിക്കാൻ നമുക്ക്, പക്ഷെ അങ്ങോട്ട് ബോധിച്ചു. നിക്ക് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ, വീട്ടിൽ വന്ന് അമ്മാവനോട് ചോദിച്ചോളൂ. രസികത്തി, നമുക്ക് ധൃതിയായി, എന്നാ അങ്ങോട്ട് നടക്ക. നോൻ കൂടെ അങ്ങോട്ട് വരാം. ഇതിലേ വരൂ. എങ്ങടാ ഈ പോണ്? അതോ ഞായറാഴ്ച കുട്ടികുന്നമ്പലത്തിൽ പോയല്ലേ, ഭൂതങ്ങൾ ഊരിച്ചിട്ടാണ് ഇറങ്ങിയതോ? അപ്പ മാത്യു മാഷി ആയിരുന്നു ഞങ്ങളുടെ ക്ലാസ്സില്. മാഷി ഞങ്ങൾക്ക് ഭൂതത്തിന്റെ കഥ പറഞ്ഞു തരാൻ നിന്നായിരുന്നു. അപ്പോഴേക്കും ബെല്ലടിച്ചമ്മേ. അത് സാരല്ല, മാഷി മറ്റൊരു ദിവസം കഥ പറഞ്ഞു തരും. അതെങ്ങനെയെന്നേ, മാഷി ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു അത്. ഇനി മാഷി ഞങ്ങളെ പഠിപ്പിക്കാനുണ്ടാവില്ല. അതെന്താ? ഈ അമ്മക്ക് ഒന്നും അറിയില്ല, മാഷി റിട്ടയർ ആവല്ലേ.
ഞാനതങ്ങ് മറന്നുപോയി. മാഷി പോണത് ഞങ്ങൾക്കൊക്കെ സങ്കട. എത്ര എത്ര പാട്ടും കഥകളും ആ മാഷി ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ശരിയാ, അമ്മേനെയും മാഷി പഠിപ്പിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് മാഷി ഭൂതത്തിന്റെ കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. മാഷിക്ക് വേണ്ടി ഭൂതത്തിന്റെ കഥ അമ്മ പറഞ്ഞു തരാം. വാ, നമുക്ക് അങ്ങോട്ടിരിക്കാം. പറയന്റെ കുന്നിലെ അങ്ങേ ചെരുവിലെ പാർക്കിട്ടില്ലേ, അതിന്റെ അടിയിലാണ് ഭൂതം പാർത്തിരുന്നത്. കിളിവാതിൽ കൂടി തുറുകണ്ണും പായച്ച് പകലൊക്കെ ഭൂതം മറഞ്ഞിരിക്കും. എന്നിട്ടോ പൈക്കളം മേക്കുന്ന ചെക്കന്മാരെ ഉച്ചവേലി സഹിക്കെട്ട് മഴത്തണലിൽ വിശ്രമിക്കുമ്പോ മേഞ്ഞു നടക്കുന്ന തള്ളപ്പൈക്കളുടെ പോലെ കുടിക്കും ഭൂതം. അയ്യേ കള്ളത്തി ഭൂതം. തീർന്നില്ല, സന്ധ്യ മയങ്ങിയ സമയത്ത് ഭൂതം മെല്ലെ പുറത്തിറങ്ങും. അപ്പൊ ഭൂതം ഒരു അതിസുന്ദരിയുടെ വേഷത്തിലാവും. നേരം തെറ്റി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരെ ചിരിച്ചും കുഴഞ്ഞും കളി പറഞ്ഞും അടുത്തുകൂടും. എന്നിട്ടവരെ ഏഴുനില മാളികയെന്ന് തോന്നിക്കുന്ന വലിയ കരിമലക്കെട്ടിന്റെ മുകളിലേക്ക് കൊണ്ടുപോകും. പിന്നെ അവരുടെ കഥ പറയാനുണ്ടോ? അവരുടെ ചോര ചുറ്റി കുടിച്ച് പച്ചയിറച്ചി തിന്ന് എന്നും മുടിയും പാറയിൽ ചിന്നും. പിന്നെന്തിനാണ് ഈ അസത്യ ഭൂതം വരുമ്പോ നമ്മള് നെല്ലുമുണ്ടൊക്കെ കൊടുക്കുന്നെ? അതോ കൊടുക്കാഞ്ഞാൽ പാപാണ്. പണ്ടത്തെ ഭൂതല്ല ഇപ്പൊ. ഭൂത ആരും കൊല്ലില്ല. ഭൂതത്തിന് എന്ത് സങ്കടാണ്. എന്താ സങ്കടന്നോ? അതൊരു വലിയ കഥയാണ്. അങ്ങ് ദൂരെ ത്തെ മാളിക വീട്ടിലങ്ങാറ്റോ കൂട്ടിട്ടൊരുമി പിറന്നു. ഉമ്മിക്കരയിലെ ചിങ്ങിനി പൊന്നു കൊണ്ടുമിറ്റി കാവിൽ കുടക്കടുക്കൻ. പാപ്പ കൊടുക്കുന്നു പാല് കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു നങ്ങേലി. കാച്ചിയ മോരൊഴിച്ചുപ്പി വടിച്ചിട്ടു കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിട്ടു. ആനത്തമ്പിളി മാമനെ കാട്ടിട്ടു മാവു കൊടുക്കുന്നു നങ്ങേലി. ും ഭരിച്ചാലോ തലയിൽ വെച്ചാൽ പേനരിച്ചാലോ തങ്കക്കുടത്തിന് താലോലം പാടിയിട്ടു തങ്കത്തട്ടിന് പട്ടുപിരിച്ചിട്ടു കടുകണി പൂന്തുറ തട്ടി ഉറക്കിട്ടു ചാഞ്ഞുമയങ്ങുന്നു സംഗീരേ. വയസ്സു കഴിഞ്ഞു കണ്ണും കാതുമുറച്ചു കഴിഞ്ഞു പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാനുള്ളിൽ കൗതുകമേറി കഴിഞ്ഞു. ഇനി പള്ളിക്കൂടത്തിൽ പോവാ. നോക്കി പോണേ. ശരിയമ്മേ. തുമ്പിയെ പിടിക്കാൻ നിന്നും പക്ഷികളുടെ കൂടെ പോവുകയും നേരെ വൈകിക്കരുത് കേട്ടോ. ശരിയമ്മേ. അമ്മയ്ക്കൊരു ഉമ്മത ഉണ്ണി. കുണ്ടും കുഴിയും നോക്കിപ്പോണേ. ശരിയമ്മേ. പുറത്തള്ളിക്കിന്റെ ഭാഗത്തേക്കൊന്നും പോകരുത് കേട്ടോ. ഇല്ലമ്മേ, ഞാൻ നേരെ പള്ളിക്കൂടത്തിലേക്കേ പോവും. പടർപ്പിൽ നിന്നെത്തേ നോക്കി ചിരിക്കുന്ന കണ്ടു. മുട്ടപ്പാറയിൽ കയറി ഒരാട്ടിൻ പറ്റം തുള്ളി കളിക്കുന്ന കണ്ടു. ഹായ് കുഞ്ഞു ചിരുകൾ, നല്ല പൂ വൈക്കാലേ. ഹായ് തുമ്പി.
കുഴഞ്ഞെത്തും മുമ്പിലുക്കല പോലെ, ഉന്നും കുളം പോലെ പൂവമ്പഴം പോലെ, ഓന്നു വരുന്നോനെ കണ്ടു പൂതം. ഹായ്, ഉണ്ണിയുടെ പാവൂണിന്റെ കസവ് കാണാൻ എന്തു രസാ. അത് ഉണ്ണിയുടെ അമ്മ ചിട്ടിട്ടല്ലതാ. ഉണ്ണി എന്താ നോക്കി നോക്കി പോകുന്നത്? ഈ കാട് കാണാൻ എന്ത് രസാ, പൂവും പക്ഷിയും പൂമ്പാറ്റയും. ഹായ്, എന്നാ നമുക്ക് ഈ കാട് മുഴുവൻ നടന്ന് കണ്ടാലോ? അപ്പൊ ഉണ്ണിക്ക് പള്ളിക്കൂടത്ത് പോണ്ടേ? ഉണ്ണിക്കുട്ട, എന്തിനാ ഈ ഓല എഴുത്താണ്? ഈ ഓല എഴുത്താണെങ്കിൽ കാട്ടിലെറിഞ്ഞ് എന്റെ കൂടെ വാ ഉണ്ണിക്കുട്ട. അയ്യോ, അത് പറ്റില്ല. ഓല എഴുത്താണെങ്കിൽ കളഞ്ഞാൽ കുഞ്ഞാതൻ അടിക്കും. എനിക്ക് എഴുത്ത് ഇഷ്ടാ. എഴുത്തപ്പം കാട്ടിൽ കളിക്കുന്നത് ഇഷ്ടാ. പക്ഷേ ഉണ്ണിക്കുട്ട, എന്തിനാ ഈ ഓല എഴുത്താണ്? ഈ കാട്ടിൽ വണ്ടിന്റെ ഓട് പോലെ മീസമുള്ള നീല കല്ലുകളുണ്ട്, തളിരിലകളുണ്ട്, പുല്ലപ്പൂ ഉനകുണ്ട്. ഈ പൂമരത്തണലിൽ നമുക്ക് ഇളം കാറ്റേറ്റിരുന്ന് എഴുതാം. പിന്നെന്തിനാ ഈ എഴുത്താണി? കളയൂ ഉണ്ണി, കളയൂ. എഴുത്ത് ഇഷ്ടം പോലെ ഞാൻ ഈ ഓല എഴുത്താണ് കാട്ടിൽ എറിയാം. പള്ളിക്കൂടത്തിൽ പോയില്ല, സുഖമായി എന്നല്ലേ വിചാരം. കേട്ടോളൂ, എഴുത്താണി ഇരുമ്പല്ലേ, അതങ്ങോട്ട് പിടിവിട്ടപ്പോ ഭൂതം വന്ന് പിടിച്ച് മെല്ലെ കൂട്ടുകൊണ്ട് അങ്ങ് പോയി. എന്റെ ഈശ്വരന്മാരെ, നേരം സന്ധ്യയാവാറായല്ലോ. പള്ളിക്കൂടത്തിൽ പോയ എന്റെ ഉണ്ണിക്ക് ഇത് എന്തു പറ്റി? എന്റെ ഭഗവാനെ, ഉണ്ണിക്ക് ഒരാപത്തും വരുത്തല്ലേ. ഗുരുവായൂരപ്പ, എന്റെ ഉണ്ണിയെ കാത്തോളണേ. We'll be right back.
ഓർമ്മിക്കാതങ്ങനെ നിന്നാണമ്മ കാറ്റിൽ ചുഴലിയ ചെന്നു പൂരം കൊച്ചിക്കണക്കങ്ങു നിന്നാളമ്മ കാട്ടുതിയായിട്ടും ചെന്നു പൂരം കണ്ണീരാലൊക്കെ കെടുത്താളമ്മ കരിയായും പുളിയായും ചെന്നു പൂരം തരികണ്ട് കിങ്ങിനെ എന്നാളമ്മ നങ്ങേലി, ഞാൻ നിനക്ക് ധാരാളം പൊന്നും രത്നങ്ങളും തരാം. പകരം നിന്റെ ഉണ്ണിയെ അവനെ എനിക്ക് താ. ഇത് നോക്ക്, ഇത് കേട്ടോ, ഇതാ, ഇത് നീ എടുത്തോ, ഇത് കൂടി എടുത്തോ, അല്ല അല്ലെങ്കിൽ ഇത് എടുത്തോ, അല്ലെങ്കിൽ വേണ്ട, ഇത് ഇത് മുഴുവൻ നീ എടുത്തോ. പകരം നിന്റെ ഉണ്ണിയെ എനിക്ക് താ നങ്ങേലി. നിന്റെ ഉണ്ണിക്കു പകരം പൊന്നും രത്നങ്ങളും തന്ന ഭൂതമേ, നിനക്ക് അമ്മ മനസ്സറിയില്ല. ഇതാ എന്റെ രണ്ട് കണ്ണുകളും, എന്റെ ഉണ്ണിക്കു പകരം ഞാൻ നിനക്ക് ചൂഴ്ന്നെടുത്തു തരാം. ഇതിലും വലുതാണ് എനിക്ക് എന്റെ പൊന്നോമന. ഇതാ എനിക്ക് എന്റെ ഉണ്ണിയെ തരൂ, എനിക്ക് എന്റെ ഉണ്ണിയെ തരൂ. ീ നിന്റെ ഉണ്ണി കൊണ്ടുപോയിക്കോളൂ. അല്ല, ഇതെന്റെ ഉണ്ണിയല്ല. പെറ്റ വയറിനെ വഞ്ചിക്കാൻ നോക്കിയ ഭൂതമേ, നീ ഒരു പൊട്ട ഭൂതമാണ്. നിന്റെ ഈ കൊടും ചതിക്ക് തക്ക ശിക്ഷ തന്നേ പറ്റൂ. എന്റെ മാതൃത്വ ശക്തി മുഴുവനും എടുത്ത് ഭൂതമേ നിന്നെ ഞാനിതാ ശപിക്കുന്നു. ശപിക്കരുത് അമ്മേ, ശപിക്കരുതേ. മാതൃശാപം അഗ്നിയാണ്, ആ അഗ്നിയിൽ എന്നെ നശിപ്പിക്കരുതേ. അമ്മയുടെ ഉണ്ണിയോടത്ത് ഒരു ദിവസമേ ഞാൻ കഴിഞ്ഞിട്ടുള്ളൂവെങ്കിലും ഞാനും ഒരു അമ്മയായതുപോലെ തോന്നുന്നു. അവനെ ഞാൻ എന്റെ സ്വന്തം ഉണ്ണിയായി കണ്ടുപോയി. എങ്കിലും അമ്മയുടെ തങ്കക്കുളത്തിനെ ഞാനിതാ തിരിച്ചു തരുന്നു. അമ്മയുടെ കണ്ണിന്റെ കാഴ്ച പഴയതുപോലെ തന്നെ തിരിച്ചു കിട്ടും. ഇതാ ഉണ്ണിയെ കണ്ണു നിറച്ച് കണ്ടോളൂ. നിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു, എന്റെ ഉണ്ണിയോടുള്ള നിന്റെ സ്നേഹവും ഞാൻ മനസ്സിലാക്കുന്നു. മകരക്കൊയ്ത്ത് കഴിഞ്ഞ് കണ്ടങ്ങളെല്ലാം ഉണങ്ങുമ്പോൾ, കളങ്ങളിൽ നെല്ലിൻ കതിരുകൾ കുനുകുനെ നിറയുമ്പോൾ, എന്റെ ഉണ്ണിയെ കാണാൻ നീ വരിക. ഞങ്ങളുടെ വീടിന് മംഗളം നേരുവാൻ നീ വരിക. അങ്ങനെ നങ്ങേരി പറഞ്ഞതെല്ലാം ഭൂതം മൂളിക്കേട്ടു. പക്ഷേ ആ സമയത്തെ സങ്കടത്തിൽ നങ്ങേരിയുടെ വീട് എവിടെയെന്ന് ചോദിക്കാൻ ഭൂതം മറന്നുപോയി. നങ്ങേരിയൊട്ട് പറഞ്ഞതുമില്ല. മറന്നതാണോ എന്തോ, ഒരു പക്ഷേ ഇനിയും തന്റെ ഉണ്ണിയെ കാണുമ്പോൾ മോഹം തോന്നി എടുത്തോണ്ട് പോകുമോ എന്ന് പേടിച്ചിട്ടുമാകാം. ആവോ, ആർക്കറിയാം. എന്തായാലും അന്നു മുതൽ ഓരോ കൊല്ലവും ഭൂതം വീടുവിടാതെ കയറിയിറങ്ങും, ഉണ്ണിയുണ്ടോ ഉണ്ടോ ചോദിച്ച്. തുടികൊട്ടല്ലേ കേക്കണേ, ഭൂതം വരുന്നുണ്ടെന്ന് തോന്നുന്നു. അമ്മ നെല്ലെടുത്തിട്ട് വരാം. കലമ്പലുകൾ അയ്യയാവരവമ്പിളിപ്പൂങ്കല മെയ്യണിഞ്ഞ കരിമ്പൂതം കാതിൽ പിച്ചളത്തോടെ കഴുത്തിൽ കലപല പാടും പണ്ടങ്ങൾ.
അരികിനാലു കളിച്ചായ കിരീടം തലയിലണിഞ്ഞ കരിമ്പൂതം. ഇണച്ചമ്മണി കുത്തുമൂലകളിൽ ചെലിലിഴയും പൂമാലിയം, പുറവടി വപ്പടി മൂടിക്കിടക്കും ചെമ്പൻ വാർക്കുഴൽ മുട്ടോളം. ചൂപ്പുകൾ മീതെ ചാർത്തി അരമണി കെട്ടിയ വെള്ളപ്പാവാട, അയ്യയ്യാ വരവഞ്ചിത നൃത്തം ചെയ്യും നല്ല മണിപ്പ്.